വിജയദശമി ദിനത്തിൽ ഇന്ത്യ മൂന്ന് വൈരുദ്ധ്യങ്ങൾക്ക് സാക്ഷിയായി വൈരുദ്ധ്യം ഒന്ന് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും നേപ്പാളിനും പിന്നിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി ഒന്നാം സ്ഥാനത്തേക്ക് താഴ്ന്ന് അതീവ ദരിദ്ര രാഷ്ട്രമായി എന്നിട്ടും ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൂടെയും ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിലിലൂടെയും ഇന്ത്യക്കാർ ചെലവഴിച്ച് പൊടിച്ചത് മുപ്പത്തിരണ്ടായിരം കോടി രൂപ വൈരുദ്ധ്യം രണ്ട് ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റിയേഴ് രാജ്യങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ തൊണ്ണൂറ്റിനാലാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇപ്പോൾ ഒന്നുകൂടി ദരിദ്ര രാഷ്ട്രമായി നൂറ്റിയൊന്നാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടും ഇന്നും രാജ്യത്തെ ഇന്ധനവില കൂട്ടിയിട്ടും ആർക്കും പ്രതിഷേധമില്ല പെട്രോളിന് മുപ്പത്തിയഞ്ച് പൈസയും ഡീസലിന് മുപ്പത്തിയേഴ് പൈസയും ഇന്നു കൂട്ടിയ വാർത്തയും ഇന്ത്യ കുറെ കൂടി ദരിദ്ര എന്ന വാർത്തയും എന്നിട്ടും ഉത്സവ സീസണായ വിജയദശമി ദിനങ്ങളിൽ ഇന്ത്യക്കാർ മുപ്പത്തിരണ്ടായിരം കോടി രൂപ കൊടുത്ത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവ വാങ്ങിക്കൂട്ടിയെന്ന വാർത്തയും ഇതെന്തൊരു ക്രൂരമായ കോമാളിത്തം എന്ന നിലയ്ക്ക് നമ്മുടെ നേരെ ഇളിച്ചു കാണിക്കുന്നുണ്ട് ഉത്തരം ഇതാണ് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മുപ്പത്തിരണ്ടായിരം കോടി രൂപ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചു ഓൺലൈൻ പർച്ചേസർമാരായ ഇന്ത്യക്കാർ മാത്രമല്ല ഇന്ത്യക്കാർ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കോർപ്പറേറ്റുകളും ഇന്ത്യക്കാരായി ചിത്രീകരിച്ചു കാണിക്കുന്ന പുറമോടിയിലുള്ള ഈ ഉപഭോക്താക്കൾ മാത്രമല്ല ഇന്ത്യക്കാർ എന്നതാണ് ഉത്തരം നമ്മുടെ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് തേടിച്ചെല്ലാൻ ഇഷ്ടമില്ലാത്ത ഇന്ത്യൻ ഗ്രാമങ്ങളിലെ കോടിക്കണക്കിന് മനുഷ്യ പുഴുക്കളുടെ ദാരിദ്ര്യവും പോഷകമില്ലായ്മയും വിദ്യാഭ്യാസമില്ലായ്മയും കണ്ടെത്തി ലോക മനസാക്ഷിയുടെ മുന്നിൽ വേദനയോടെ അവതരിപ്പിച്ചിരിക്കുന്ന കണക്കാണ് ആഗോള പട്ടിണി സൂചിക ഐറിഷ് ജീവകാരുണ്യ സ്ഥാപനമായ കൺസേൺ വേൾഡ് വൈഡും ജർമ്മൻ സംഘടനയായ വെൽ ഹംഗർ ഹിൽഫേയും ചേർന്നാണ് ജി എച്ച് ഐ അഥവാ ആഗോള പട്ടിണി സൂചിക റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആ കണക്കിൽ ഇന്ത്യയുടെ സ്ഥിതി ഭയപ്പെടുത്തുന്നതാണ് പോഷകാഹാരക്കുറവ് ശിശുമരണ നിരക്ക് ശരീരശോഷണം വളർച്ചാ മുരടിപ്പ് എന്നീ സൂചകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആഗോള പട്ടിണി സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ കണക്ക് പ്രകാരം പട്ടിണി ഏറ്റവും ഗൗരവമേറിയ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു ചൈന ബ്രസീൽ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾ പട്ടികയിലെ ആദ്യ റാങ്കുകളിൽ ഇടം പിടിച്ചു ശത്രുരാജ്യമായി പ്രഖ്യാപിച്ച് നിരന്തരം പരിഹസിക്കുന്ന അയൽരാജ്യമായ പാകിസ്ഥാനും ശത്രുരാജ്യമല്ലാത്ത നേപ്പാളുമെല്ലാം ആഗോള പട്ടിണി സൂചികയിൽ ഗുരുതരം വിഭാഗത്തിലാണെങ്കിലും ആ രാജ്യങ്ങളെല്ലാം റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് മ്യാൻമാർ എഴുപത്തിയൊന്നാം സ്ഥാനത്തും പാകിസ്ഥാൻ തൊണ്ണൂറ്റി സ്ഥാനത്തുമാണ് ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവർ എഴുപത്തിയാറാമതാണ് പട്ടികയിൽ അറുപത്തിയഞ്ചാം സ്ഥാനത്താണ് ശ്രീലങ്ക ബുറുണ്ടി കോമറോസ് സൌത്ത് സുഡാൻ സിറിയ സോമാലിയ തുടങ്ങിയ രാജ്യങ്ങളാണ് പട്ടികയിലെ ഏറ്റവും പിന്നിൽ പക്ഷേ സോമാലിയയും ഇന്ത്യയും തമ്മിൽ വലിയ ദൂരവ്യത്യാസമില്ലാതാനും കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പട്ടിണി എന്നിവ പരിശോധിക്കുമ്പോൾ ഏറ്റവും മോശം സ്ഥിതിയിലുള്ള രാജ്യങ്ങളിലൊന്നായിരിക്കുന്നു ഇന്ത്യ കൊട്ടിഘോഷിക്കപ്പെടുന്ന അച്ചാദിൻ വാഗ്ദാനങ്ങൾക്കും ആലങ്കാരിക പദങ്ങളാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന മൻ കി ബാത് പ്രഘോഷണങ്ങൾക്കും അപ്പുറം ഇന്ത്യൻ ജനതയുടെ ആത്മാവ് ഞങ്ങൾക്ക് വിശക്കുന്നു വല്ലതും തരണേ എന്ന് അതിൻ്റെ ഭരണാധികാരികളോട് കേഴുകയാണ് ആ കേഴൽ ഭരണകൂടം കേൾക്കുന്നില്ല ഇന്നും രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂട്ടി ഓരോ ദിവസവും പതുക്കെ പതുക്കെ ഇഞ്ചിൻചായി കൊല്ലുന്ന പോലെ വില കൂട്ടിയാൽ പ്രതിഷേധമുണ്ടാകില്ല എന്ന മനഃശാസ്ത്രം ഒരു പ്രൊഫഷണൽ കില്ലറെ പോലെ ഭരണകൂടം ഉപയോഗിക്കുന്നു മറുഭാഗത്ത് ഈ വിലക്കയറ്റത്തിന്റെ കൊടും കെടുതികൾക്കിടയിലും ഇന്ത്യൻ ഉപരിവർഗവും മധ്യവർഗത്തിലെ മേൽത്തട്ടിലുള്ളവരും ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കോർപ്പറേറ്റുകളുടെ അത്യാകർഷണ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ വീണു പോവുകയും ഒറ്റയടിക്ക് മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് പെറുക്കിക്കൂട്ടുകയും ചെയ്തിരിക്കുന്നു ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നാം കാണാതെ പോകുന്ന കോടാനുകോടി ദരിദ്ര ഇന്ത്യക്കാരെയും അവരുടെ പോഷകാംശമില്ലാത്ത ദരിദ്ര ശിശുക്കളെയും കാണിച്ചു തന്നുകൊണ്ട് ആഗോള പട്ടിണി സൂചിക നമ്മോട് ചോദിക്കുന്നു ഈ ദരിദ്രരെ ഈ പട്ടിണി പാവങ്ങളെ ഇന്ത്യയിലെ മനുഷ്യരായിട്ടല്ലേ നിങ്ങൾ കാണുന്നത് എന്ന് ഉത്തരം പറയേണ്ടത് ആദ്യം ഭരണാധികാരികളും പിന്നെ ജനങ്ങളുമാണ് പ്രതികരിക്കേണ്ടതാകട്ടെ ഏറ്റവും ആദ്യം ജനതയും എഡിറ്റോറിയൽ ഡെസ്ക് ദി വോക്സ്